വിശ്വാസം എനിക്ക് കയറാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം, ലിസ്റ്റിൽ വരണം, എനിക്ക് ജോലി വേണം, ഞാൻ ആ ഒരു ഇതിലും മാത്രം അത് പറ്റിയില്ലല്ലോ എന്നൊരു മൊമെന്റിൽ എത്തിയപ്പോ അങ്ങ് നമസ്കാരം. 5 മിനിറ്റ് വൈകിയത് കൊണ്ട് തൻ്റെ ജീവിത സ്വപ്നം എന്നേക്കുമായി നഷ്ടമായി ചിത്രയ്ക്ക്. ഈ ഒരു തലക്കെട്ടോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിച്ചത്. തിരുവനന്തപുരം മുല്ലൂർ സ്വദേശിയായ ചിത്ര അംഗപരിമിതയാണ്. വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ PSC പരീക്ഷ എഴുതുവാൻ തിരുവനന്തപുരം ജഗതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയപ്പോൾ 5 മിനിറ്റ് വൈകിയതിനെ തുടർന്ന് പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല. തുടർന്ന് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ചിത്രയുടെ ഫോട്ടോയടക്കമാണ് പത്രത്തിൽ വാർത്ത വന്നത്. സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ചിത്രയാണ് എന്നോടൊപ്പമുള്ളത്. ചിത്ര പഠിക്കുവാൻ നല്ല മിടുക്കിയാണ്. അതുമാത്രമല്ല, ചിത്രയ്ക്ക് വേറെ ഒരുപാട് കഴിവുകളുണ്ട്. എന്തൊക്കെയാണ് ചിത്രയുടെ മറ്റ് വിശേഷങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചോദിച്ച് അറിയാൻ പോകുന്നത്. മണക്കാട് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ദെൻ ആ സിഗ്നൽ ഇല്ലേ, ഇസ്ഫോർട്ട് തന്നെ മുന്നേയുള്ള ആ സിഗ്നലിൻ്റെ അവിടെ വെച്ചിട്ട് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയും നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട്, അതായത് സെൻട്രലിലോട്ട് എത്തിയപ്പോൾ തന്നെ ഒരു 10, 5, 10, 10 അതിൻ്റെ ഉള്ളിൽ, ആ ഒരു റേഞ്ചിനുള്ളിലായിരുന്നു. പക്ഷെ എനിക്ക് സ്കൂളിൻ്റെ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ പൊന്നറ പാർക്കിൻ്റെ അവിടെ നിന്ന് 2 പോലീസുകാരോട് തന്നെ ചോദിച്ചത്, മീൻസ് ട്രാഫിക് പോലീസുകാരോട് എനിക്ക് ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞു നടന്നു പോകാനുള്ള ദൂരമാണെങ്കിൽ ഞാൻ നടന്നു പൊക്കോളാം, എനിക്കൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരാ പറഞ്ഞത് നടന്നു പോയാൽ ഈ പറയുന്ന 10:30 മോളെത്തില്ല, ഓട്ടോ പിടിച്ച് വിട്ടുതരാം. അപ്പോഴത്തേനും ഓട്ടോയിലാകുമ്പോൾ കറക്റ്റ് ആ സമയത്തിനുള്ളിൽ എക്സാം എഴുതാൻ പറ്റും. എന്നിട്ട് അവർ തന്നെയാണ് ഓട്ടോ വിളിച്ചു തന്നത്. ആ പോലീസുകാർ നല്ല പോലീസുകാരായിരുന്നു. എന്നിട്ട് അവർ തന്നെ ഓട്ടോ വിളിച്ചു തന്നു മോൾക്ക് എക്സാം എഴുതാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ തന്നു. എന്നിട്ട് അവർ തന്നെ കുറേ ഓട്ടോ കൈ കാണിച്ചു. അന്നേരം തിരക്ക് കാരണം എല്ലാ ഓട്ടോയിലും ഓൾമോസ്റ്റ് ആളിരുന്നു. ഒരു 5-6 ഓട്ടോ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. പിന്നെ ഒരു ഓട്ടോ കിട്ടി, അവരെന്നെ കയറ്റി വിട്ടിട്ട് പറഞ്ഞു അതിനെ പ്രോപ്പറായിട്ട് ആ സ്ഥലത്ത് കൊണ്ട് സേഫ് ആയിട്ട് ആക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ആ പോലീസുകാർ നല്ല പോലീസുകാരാ, എനിക്ക് ഭയങ്കര താങ്ക് യു. പ്രത്യേകിച്ച് ആ സിഗ്നലിൽ നിന്ന് 2 പോലീസുകാർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. എന്നിട്ട് ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ പടിയിറങ്ങുമ്പോഴത്തേനും ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. അപ്പം ഞാൻ ആകെ ഷോക്കായി. അപ്പത്തേനും എന്നോട് അവിടെ നിന്ന് ഗേറ്റിലിരുന്ന കുട്ടി അല്ല മീൻസ് പാരൻസ് കുറച്ച് പേരുടെ പാരൻസ് തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു കുട്ടി തൊട്ടപ്പുറത്തെ ഗേറ്റിൽ പോയിട്ടുള്ളൂ, മോൻ ഓടിപ്പോക്കോ എന്നാൽ ആ കുട്ടിയുടെ കൂടെ ഇപ്പോൾ കയറാൻ പറ്റും. ഞാനിട്ട് പുറകിലെ ഗേറ്റിലേക്ക് ഓടിപ്പോയപ്പോൾ തന്നെ ആ കുട്ടി അവിടെ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുറേ വിളിച്ചു, ഗേറ്റ് നമുക്ക് ചാടിക്കിടക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ തന്നെ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. പിന്നെ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ എങ്ങനെ പറയുക, ക്രഷോ ഇങ്ങനെ LKG UKG അങ്ങനത്തെ ഒക്കെ ഒരു സ്കൂളുള്ള ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നത്. എനിക്ക് ബാക്കിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയാണ് ആ ഒരു അപ്പിയറൻസിലൊന്ന്. അപ്പത്തേനും അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് തുറന്നുതരുമോ ആൻറ്റി ഗേറ്റ് എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പണി പോകുന്ന കേസാണ്, ഒന്ന് പോകുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞു. അവർ തുറന്നു തരില്ല എന്ന് എന്നെ പച്ചയ്ക്ക് പറഞ്ഞു. അപ്പത്തേനും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അതുകൊണ്ട് അവർ ആ കർത്തവ്യം നന്നായിട്ട് ചെയ്തു. അതിന് അവർക്ക് ഒരു നന്ദി പറഞ്ഞേ പറ്റൂ. പക്ഷെ എന്റെ സമയം ആ ഒരു ഇത് നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കാം ഐ തിങ്ക്. എന്നിട്ട് ഞാൻ ആ ഗേറ്റിൽ നിന്ന് വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ എക്സാമിന് എങ്ങനെയെങ്കിലും കയറും, എക്സാം അറ്റൻഡ് ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഞാൻ എൻ്റെ മാക്സിമം സ്ട്രഗിൾ ചെയ്യുക, അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ആലോചന ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ചു. അപ്പോൾ കൺട്രോൾ റൂമിൽ അവർ പറഞ്ഞു ഇപ്പോൾ വരും, ഒരു 5-10 മിനിറ്റിനകത്ത്. എന്നിട്ട് അവർ വരാൻ ലേറ്റായി. അവർ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ പത്രത്തിൽ പരിചയമുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു എങ്ങനെയെങ്കിലും എന്നെ ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗം ചെയ്തു തരാമെന്ന് ചോദിച്ചു. അപ്പം തന്നെ ശരിക്കും 10:35 ഉള്ളൂ. എന്നിട്ട് ഈ കൺട്രോൾ റൂമിൽ വിളിക്കുമ്പോൾ 10:30 ആ ഒരു സമയം. എന്നിട്ട് 11 ഏകദേശം ഒരു 10 മിനിറ്റ് കിടക്കുമ്പോഴാണ് പത്രക്കാർ അതിൽ ഒരു ചേട്ടനെ വിളിക്കുന്നത്. എന്നിട്ടും ഈ 11 മണിയാകുന്ന ടൈമിൽ ആരും എത്തിയില്ല. 11 മണിയല്ല, 11:05 കിടക്കുന്ന സമയം വരെ ആരും വന്നില്ല. അപ്പത്തന്നെ ഞാൻ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകാൻ, എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന്. അപ്പോഴാണ് അത്രയും തൊട്ട് മുന്നേ വരെ എനിക്കൊരു വിശ്വാസം എനിക്ക് കയറാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസമായിരുന്നു. എന്നുവെച്ചാൽ അതെനിക്ക് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുമല്ലോ ഫസ്റ്റ് ബെല്ലേ,
അപ്പം എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്ന മെമ്മറിയിൽ അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഫിക്സ് ചെയ്തത് എക്സാം എഴുതാൻ പറ്റില്ല, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് വെറുതെ ആയി എന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് 11 മണിയപ്പോൾ ക്വസ്റ്റ്യൻ കൊടുത്തു, അടുത്ത വെല്ലായപ്പോൾ ഞാനങ്ങ് കരഞ്ഞു തുടങ്ങി. കരഞ്ഞു വെച്ചാൽ എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നല്ലോ എന്നൊരിതായിരുന്നു. ഞാൻ പഠിച്ചിട്ടാണ് പോയത്. അത്രയ്ക്ക് നന്നായിട്ട് അമ്മ പറയണ്ടായി, അത്രയ്ക്ക് നന്നായിട്ട് ചിത്ര ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു, ഇതിനു വേണ്ടി മാത്രം ഈ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം സമയം ഊണും ഉറക്കവും മാറ്റിവെച്ച് ചിത്ര പഠിച്ചു എന്ന് അമ്മ അവിടെ പറയുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു, മീൻസ് എനിക്ക് എക്സാം എഴുതാൻ ആ ഒരു സിറ്റുവേഷനിൽ പറ്റിയില്ല. ചിലപ്പോ ഇനി നമ്മുടെ ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് ആയതുകൊണ്ട് എന്നെ ഫേവർ ചെയ്തിട്ടു, പിന്നെ ഡിസബിലിറ്റി കമ്മീഷൻ ഡയറക്റ്റ് കേസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നാൽ ദൈവാനുഗ്രഹം. അതൊക്കെ ഞാൻ ഇപ്പോഴേ, ഇനി ഭാവിയെക്കുറിച്ച് എനിക്കറിയില്ല, വട്ട് ഈസ് നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താ സംഭവിക്കുമോ എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. എന്തായിരുന്നാലും എന്നോട് സംസാരിച്ച ഭിന്നശേഷി കമ്മീഷണർ നല്ലൊരു മനുഷ്യനാണ്, പൊളൈറ്റ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഭിന്നശേഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് PSCയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവും എന്നാണ് ഈ നിമിഷം വരെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു. PSC എന്തായിരുന്നാലും ഒരു ബിഗ് സാല്യൂട്ട്, പഠിച്ച ആൾക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് എഴുതിയെന്ന്. ഒരു പക്ഷേ എനിക്ക് ലിസ്റ്റ് വരുമായിരുന്നു ഉറപ്പായിരുന്നു. പക്ഷെ ആ ഒരു ഉള്ളിൽ നിന്ന് തോന്നിയിട്ടായിരിക്കും അത്രയും കരച്ചിൽ എനിക്ക് നേരത്തെ ഫീൽ ചെയ്തു. മീൻസ് ഒരുപക്ഷെ എഴുതിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, ഉറപ്പായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ, ഇനി ഫാവിൽ എക്സാം നടത്തി എങ്ങനെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യും, ഇതേ ഞാൻ പഠിച്ച ഭാഗങ്ങൾ എന്നെ അടുത്തിനി ഉണ്ടാവോ ഒന്നും അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ കരയാനുണ്ടായ സിറ്റുവേഷൻ തന്നെ അതാണ്. ആക്ച്വലി എൻ്റെ പ്രിലിംസ് പരീക്ഷയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിലിംസിൽ ഏറ്റവും ഞാൻ എഴുതിയ 4 എക്സാമാണ് എൻ്റെ 10th പ്രിലിംസിൽ 4 എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടായിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിരുന്നു, 82 point something കട്ട് ഓഫ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. പക്ഷെ അതിനേക്കാട്ടിലും കുറവായിരുന്ന ബെപ്കോൾഡി 80 point something കട്ട് ഓഫേ ഉള്ളൂ. ആ ലിസ്റ്റിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല. അടുത്ത് ഈ 17th ഒരു എക്സാം നടക്കുന്നു, അതും ഞാൻ എഴുതിയിരുന്നു, അതിലും എൻ്റെ പേരില്ല. അപ്പോൾ ഇതുവരെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയൊരു അവസരം PSC തന്നതായിരുന്നു. പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് എൻ്റെ ആണെന്ന് വെച്ചാൽ എനിക്കതും അറിയില്ല. ട്രാഫിക് ബ്ലോക്ക് കാരണം ഞാൻ അങ്ങനെ എത്തിപ്പെട്ട, എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യക്കീട് ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് കാരണം എനിക്കവിടെ 5 മിനിറ്റ് ഡിലേ. ശരിക്കും 5 ഇല്ല, 4 മിനിറ്റൊക്കെ വരത്തുള്ളൂ, 4 ഒരു 5 മിനിറ്റിനകത്ത്. അത്രയ്ക്ക് കാരണം ആ ഓട്ടോ തന്നെ കൈ കാണിച്ചിട്ട്, 5-6 ഓട്ടോ കൈ കാണിച്ചിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. ശരിക്കും പോലീസുകാർക്ക് അത് മനസ്സിലായിരുന്നു അല്ലേ? ആ യെസ് മനസ്സിലായി. പിന്നെ എനിക്ക് ഞാൻ അത്രയും കരഞ്ഞിട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂർ മീഡിയക്കാരോ കൺട്രോൾ റൂമിൽ നിന്ന് ആരും വന്നില്ല. അരമണിക്കൂർ മീൻസ് ഈ 11:00 to 11:30 ഇടയിലും ആരും ഉണ്ടായില്ല. ഞാനപ്പോൾ കരഞ്ഞിട്ട് കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങി, ഞാൻ താഴോട്ട് വീഴാൻ പോകുന്ന സിറ്റുവേഷൻ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. എന്നിട്ട് അടുത്ത് നിന്ന് ചേച്ചിമാരെ വെള്ളമൊക്കെ തന്നിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴത്തേനാണ് അവരുടെ വായിൽ നിന്ന് വീണൊരു സെൻറ്റൻസാണ് എന്നെ കൂടുതൽ സ്ട്രൈക്കിംഗ് ആക്കിയത്. ആക്ച്വലി എന്താ പറയുക, മീൻസ് 10:20 ആയപ്പോൾ തന്നെ ഈ സ്കൂളിലെ 2 ഗേറ്റും 2 ആളുണ്ട്. എന്നിട്ട് ഓരോ കുട്ടി വരുമ്പോൾ കയറ്റുന്നു, ഡോർ ലോക്ക് ചെയ്യുന്നു, അങ്ങനെയാണ്. കറക്റ്റ് 10:30 ആയപ്പോൾ അടച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ ആ ഒരു PSC എക്സാമിന് അത്രയും ആധികാരികതയുടെ കാണണം. അപ്പോൾ അവരതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് അവരിങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി കയറ്റിയിടത്തില്ല എന്നൊക്കെ ഉറപ്പിച്ചു. കഴിഞ്ഞ് ആകെ തകർന്ന് വീടിനൊരു സാഹചര്യത്തിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മീഡിയക്കാരൊക്കെ എത്തിയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വിളിച്ച് പറയുമ്പോഴത്തേനും എക്സാം തുടങ്ങിയ സമയമാണ് ഞാൻ വീട്ടിൽ വിളിച്ച് തുടങ്ങിയത്. എൻ്റെ എല്ലാ അറ്റംപ്റ്റ് തകർന്നപ്പോഴാണ് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ലെന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്ത്. ആ ഒരു സമയം ഞാൻ കോൾ ചെയ്യുന്നൊരു ഫോട്ടോയാണ് ഇതിൽ വന്നിരുന്നത്. എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചത്, അമ്മ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്ന ആ ഒരു അവസ്ഥയിലുള്ള ഫോട്ടോ. ആക്ച്വലി അതെനിക്ക് എന്താ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുന്നത്, പക്ഷെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമം അതാണ്. പിന്നെ എനിക്ക് പറയാൻ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. പ്രിലിംസിൽ ഞാൻ കണ്ടൊരു അനുഭവം എനിക്കുണ്ട്. കണിയപുരം GHS സ്കൂളിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഇതേ എക്സാമിൻ്റെ പ്രിലിംസ്. ആ പ്രിലിമിനറിക്ക് അതിൻ്റെ ബാക്കിലെ ഭിത്തി പൊളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഫ്രണ്ടിലൂടെ കയറുന്നവരുണ്ട്, ബാക്കിലൂടെ പൊളിഞ്ഞു കിടക്കുന്ന അവിടെ കൂടിയൊക്കെ കയറുന്നവരുണ്ട്. ഒന്ന് ഉച്ചയ്ക്കുള്ള എക്സാമിന് 5 മിനിറ്റ് മുന്നേ വന്നവർ വരെ അതിൽ കയറി പ്രിലിംസ് എഴുതിയിരുന്നു. അപ്പോൾ ഓരോ സ്കൂളിൻ്റെ ആംബിയൻസ് ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ കുറച്ച് പേർക്ക് നീതി കിട്ടുന്നു, കുറച്ച് പേർക്ക് നീതി കിട്ടുന്നില്ല. എൻ്റെ മെമ്മറിയിൽ അതൊക്കെയാണ് ആ സമയത്ത് വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ എന്തായിരുന്നാലും ഒരു 5 മിനിറ്റ് കാരണം എൻ്റെ ഒരു എക്സാം നിഷേധിച്ചു, സ്വപ്നം തകർന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ തോന്നി ഇങ്ങനെ. എനിക്ക് പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീട്ടിലെത്തിയ എൻ്റെ വീട്ടിലെ പാരൻസിനെ അത് ബാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഷോർട്ട് ഔട്ടിലിരുന്ന് കരയായിരുന്നു ചെയ്തത്. ആ കരയുന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ പകുതി വഴിയിൽ എത്തുമ്പോൾ തന്നെയാണ് പോലീസുകാർ വന്നത്. പോലീസുകാർ വന്നിട്ട് കൺട്രോൾ റൂമിലെ പോലീസുകാർ അപ്പോഴാണ് വന്നത്. അവർ പറഞ്ഞു ഞങ്ങളൊരു സ്ട്രൈക്കിൻ്റെ ഇടയിൽ പെട്ടുപോട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട്, ഞാൻ പാനിക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവർ പറഞ്ഞു ഈ അവസ്ഥയിൽ വീട്ടിൽ പോകണ്ട, ഒന്നിൽ ഹോസ്പിറ്റലിൽ പോയിട്ടോ സ്റ്റേഷനിൽ പോയിട്ടോ ഒന്ന് റിലാക്സ് ആയിട്ട് ഇതായാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവർ മ്യൂസിക് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജസ്റ്റ് കംപ്ലയിൻ്റ് എഴുതി മേടിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പാരൻസ് വരുന്നത് വരെ എന്നെ അവിടെ ഇരുത്തി റിലാക്സ് ആയിട്ട് എൻ്റെ പാരൻസിൻ്റെ കൂടെ തിരിച്ചു വിട്ടത്. താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു വേദന ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണ്, സംഭവമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അവിടെ ജോലിക്ക് ഉണ്ടായിരുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ആ PSC ആ ഒരു കൃത്യതയ്ക്ക് മാറ്റം ഉണ്ടാകും എന്ന് വെച്ചിട്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നല്ല ഒരു തീരുമാനം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു ശുഭ പ്രതീക്ഷ തന്നെ വെക്കാം. ചിത്രയുടെ കാര്യത്തിൽ 2 ദിവസമായിട്ട് ഞാൻ വയനാട്ടിലാണെന്നൊക്കെ പറയാം. എന്തായിരുന്നു സംഭവം, എന്താണത്? ശരിക്കും ഞാൻ എക്സാം ഡേറ്റും ഈ യാത്രയും നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. കാരണം ഈ മാസം എന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ടേണിങ് പോയിൻ്റുള്ളൊരു മാസമാണ്. 2-3 മെയിൻസ് എക്സാം ഉണ്ട്, പിന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാം ഉണ്ട്, അങ്ങനെ കുറേ എക്സാംസ് നിറഞ്ഞൊരു കാലഘട്ടം. കഴിഞ്ഞ് ഈ മാസം ഞാൻ ചെയ്തില്ല കുറേ കാര്യം, ഞാൻ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം ഞാൻ കരയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മെമ്മറിയിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന യാത്രയായിരുന്നു കണ്ണൂർ വയനാട് യാത്രയും. അതിൽ ഈ വയനാട് യാത്ര ഞാൻ അത്രയും പ്രാധാന്യം കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ച പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇതിൻ്റെ തന്നെ 10th പ്രിലിംസ് നടന്നതിൻ്റെ അന്ന് എന്നെ കോളേജിൽ ആദരിക്കൽ വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് കോളേജിലെ ഒരു ആദരിക്കലിനെക്കാട്ടിലും വലുതാണ് PSC പരീക്ഷ എന്ന് ഞാൻ മുന്നിൽ കണ്ടിട്ടാണ് അന്ന് ആ പരിപാടി ഒഴിവാക്കിയത്. അതായത് എന്നെ ആദരിച്ചത്, ആദരിക്കാൻ വെച്ചിരുന്നത് പാറ്റൻ്റ് എടുത്തത് കൊണ്ട് ബോട്ടിൽ ആർട്ടിൽ പാറ്റൻ്റ് മീൻസ് എനിക്ക് ഡിസൈൻ ലൈസൻസ് ഉള്ളതുകൊണ്ട് കോളേജിന് അഭിമാനമായിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനെന്ന നിലയിൽ കോളേജുകാരെ ആദരിക്കാൻ വെച്ചിരുന്നു. അത് എൻ്റെ 10th പ്രിലിംസിൻ്റെ അന്നായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ആദരിക്കലിനെക്കാട്ടിലും വലുതാണ്. അതായത് ആദരിക്കലെന്ന് പറഞ്ഞാൽ നല്ലൊരു ചടങ്ങാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്തിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മൊമെൻ്റാണ്. അപ്പോൾ അതിനേക്കാട്ടിലും വലുതാണ് എനിക്ക് PSC എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രിലിംസ് തന്നെ ചൂസ് ചെയ്തത് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. എന്നിട്ട് ആ പ്രിലിംസ് പാസ്സായിട്ട് അതിൻ്റെ മെയിൻ എഴുതാൻ പറ്റാതിരുന്നപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമുണ്ട്, എനിക്കറിയില്ല മീൻസ്. അപ്പോൾ അതിൻ്റെ അന്ന് തന്നെ ഞാൻ മെയിൻസ് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻ കഴിഞ്ഞിട്ട് വൈകിട്ട് കണ്ണൂർ ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. അതായത് ഫ്രൈഡേ എനിക്ക് അവിടെ എത്തി എൻ്റെ BTECന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാമെന്ന ലക്ഷ്യമായിരുന്നു. എഞ്ചിനീയറിംഗ് ചെയ്തത് അവിടെയാണോ? എഞ്ചിനീയറിംഗ് ചെയ്തത് ഞാൻ GEC വയനാടാണ്, പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി MTECH ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ എൻ്റെ കൂടെ ആയതുകൊണ്ട് അത്രയും ബ്ലെസ്സിങ് ഭഗവാൻ എന്നെ നടത്തുന്നുണ്ടായിരിക്കും. എഗെയിൻ കോളേജിൽ അലുമിനിയം മീറ്റ് വീണ്ടും എന്നെ ആദരിക്കാൻ വിളിച്ചു. അത് 13-ാം തീയതി ആയിരുന്നു ഇന്നലെ. അങ്ങനെയാണ് ഞാൻ വയനാട് എത്തിയത്. അങ്ങനെ ഇന്നലെ എന്നെ കോളേജിൽ ആദരിച്ചു, മൊമെൻ്റ് തന്നു, ക്യാഷ് പ്രൈസ് തന്നു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. കണ്ണൂർ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റിൻ്റെ സെക്ഷനിൽ നിൽക്കുമ്പോഴത്തേനുമാണ് ഭിന്നശേഷി കമ്മീഷണർ വിളിച്ച് സംസാരിച്ചത്. പക്ഷെ അന്നേരം എനിക്ക് ആ കോള് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഞാൻ തിരിച്ച് വിളിക്കുകയാണ്. പുള്ളി ഭയങ്കര പൊളൈറ്റായിട്ടാണ് സംസാരിച്ചത്, നല്ലൊരു മനുഷ്യൻ. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പറഞ്ഞു ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ആളാണ്, അതേന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണെന്ന്. അല്ലാതെ ഒത്തിരി കഴിവുകളുണ്ട്, ചിത്രം വരയ്ക്കും, അതുപോലെ വളരെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. എന്താ വേറെ? മുന്നേ ന്യൂസിലൊക്കെ എന്നെ കുറിച്ച് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വയനാട് തന്നെയാണ് കരാത്തെ പഠിച്ചിട്ടുണ്ട്.
ജൂഡോ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജൂഡോ കുറച്ച് മാസം, ഒരു 2-3 മന്ത്സ്. അപ്പൊ ഈ കരാട്ടയ്ക്ക് പഞ്ച് ചെയ്യുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ പഞ്ച് ചെയ്തുള്ളൂ. പക്ഷെ അതിനൊരു ഞാൻ ഹെഡ് കിക്കാണ് കൂടുതൽ ചെയ്തിരുന്നത്, കാലുകൊണ്ട് ഇങ്ങനെ ഹെഡ് കിക്കാ ചെയ്യുന്നത്. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് അന്നേരം ഫ്ലെക്സിബിലിറ്റി എക്സസൈസും കാര്യമൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഞാന് തിരക്കാതെ കൊണ്ട് കരാത്തയൊക്കെ വിട്ട് 2 വർഷമായിട്ട് കരാത്ത ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വരയ്ക്കും, അങ്ങനെ. പിന്നെ പഠിക്കുക, പഠിപ്പിക്കുക, ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യെസ്, കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെക്ക് പിന്നെ ഞാൻ അദാനി ഫൗണ്ടേഷനിൽ തന്നെ മീൻസ് ഹെൽത്ത് വോളണ്ടിയറാണ്, മീൻസ് കമ്മ്യൂണിറ്റി വോളണ്ടിയറാണ് ഞാൻ. അപ്പോൾ ഇടയ്ക്ക് ഫീൽഡിൽ പോകും, അങ്ങനത്തെ കാര്യം. പിന്നെ ഞാൻ ഈ വാർഡിൽ ലേഡീസ് ആണ്, അപ്പോൾ ഇടയ്ക്ക് മീറ്റിംഗ്സും കാര്യമൊക്കെ ആയിട്ട് അതിൻ്റെ വർക്കിൽ തിരക്കുണ്ട്. ആ തിരക്കാണ്. പിന്നെ ഞാൻ പാർട്ടി പ്രവർത്തനമുണ്ട്, അതായത് വിഴിഞ്ഞം ലോക്കൽ കമ്മിറ്റിൻ്റെ തന്നെ മഹിളാ അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ലോക്കൽ കമ്മിറ്റിയുടെ. പിന്നെ ഇവിടെ ബ്രാഞ്ച് അംഗമാണ് CPIM. അങ്ങനെ അത്യാവശ്യം ഞാൻ എല്ലാ നിലയിലും ഇങ്ങനെ തിരക്കുള്ളത് കൊണ്ട് ഇങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നുമുണ്ട് ഞാൻ. അപ്പോൾ പക്ഷേ ഇതെന്തുകൊണ്ടോ ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് കാരണം പറ്റിയൊരു അബദ്ധം. ഇപ്പൊ ഈ പേറ്റന്റ് എടുത്ത സംഭവം അതെന്തോ ചെയ്തത്? സാധാരണ ഒരു ഡോൾ, ഐ മീൻസ് ഒരു ഡോളാണ് ഞാൻ പേറ്റന്റ് എടുത്തേക്കുന്നത്. അതൊരു ഒരു കുഞ്ഞ് സാധാരണ ഒരു കുപ്പിയിൽ നിന്ന് കുപ്പിയെ ഒരു ഡോളാക്കി മാറ്റിയതാണ്. അതും നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്, മദ്യപാനം ഇന്ന് കുടിക്കുടി വരുന്ന. അപ്പം നമ്മുടെ മദ്യപിക്കുന്ന കുപ്പിയോ മിനറൽ വാട്ടർസ് അത് നമുക്കങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് വീണ്ടും ഒരു റീജനറേറ്റ് ചെയ്തിട്ടൊരു പ്രൊഡക്റ്റ് ആക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അത് സക്സസ് ആയി, പാറ്റേൺ എടുക്കാൻ പറ്റിയത് തന്നെ സന്തോഷം. പിന്നെ ഞാൻ വരയ്ക്കലുണ്ട്, ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണ് കാർമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അപ്പോൾ പക്ഷേ അതും ടീച്ചേഴ്സ്മാരെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ടായിരുന്നാലും കാണിച്ചാൽ മതി. പിന്നെ എന്നാലും ക്ലാസ്സിൽ മാക്സിമം ഞാൻ പറ്റുന്ന സമയത്ത് പോകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ടീച്ചേഴ്സ്മാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൈയുടെ ബുദ്ധിമുട്ട് ഇപ്പൊ ജനിച്ച സമയത്ത് തന്നെ കൈ ഇങ്ങനെ ഒരു ഇതുണ്ട്, പക്ഷെ അത് ഒരു തരത്തിലും ജീവിതത്തിൽ എന്നെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് ചിത്ര പറഞ്ഞു. അങ്ങനെ ഒരു തരത്തിലും തോന്നാറില്ല, എല്ലാ ഇതും ഇപ്പൊ എഴുതുക, വരയ്ക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ കരാട്ട പ്രാക്ടീസ് ചെയ്യുക എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ഇങ്ങനെ ഒരു ഞാന് അതിലേക്ക് വരാം. എന്റെ അച്ഛൻ മരിച്ചുപോയി, ഇപ്പോ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ഫസ്റ്റത്തെ ഗുരു. ഞാൻ ടെസ്റ്റിന് ഇങ്ങനെ വരുമ്പോൾ എന്നെ ഓർക്ക് എണീറ്റിട്ട് വരുമ്പോഴത്തേന് വീടിൻ്റെ മുന്നിൽ ക്യൂ ആണ് ആൾക്കാർ. കാരണം എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അച്ഛൻ്റെ 2 സൈഡിലും ഇങ്ങനെ മെയിലായിട്ടുള്ള ഫീമെയിലായിട്ടുള്ള വ്യക്തികളിങ്ങനെ വന്നിട്ട് കാണാൻ വേണ്ടി ക്യൂ ഇരിക്കുന്നതാണ്. കാരണം അച്ഛൻ നാരകത്തിലും പിന്നെ അത്യാവശ്യം നല്ല ഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും അറിവുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ടിങ്ങനെ തൂവല്ലിങ്ങനെ വിസിറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ എഴുതുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന അച്ഛനായിരുന്നു. അവർക്ക് എന്തെങ്കിലും ലെറ്റർ വായിക്കാനായിരുന്നാലും അവർക്ക് ലെറ്റർ എഴുതി കൊടുക്കാനായിരുന്നാലും പിന്നെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലെ കാര്യങ്ങൾ അവർക്ക് പണ്ട് കാലത്തിൽ എൻ്റെ ഓർമ്മയിലൊരിങ്ങനെ താളി പോലെ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ നാരകം വെച്ചിട്ടിങ്ങനെ എഴുതുന്നതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി ജനിച്ച ആളാണ് ഞാൻ. അത്ര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു അച്ഛനായിരുന്നു എൻ്റേത്. അപ്പം അച്ഛൻ തന്നെ ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോൾ എന്നെ കൈ പിടിച്ച് എഴുതിപ്പിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ എപ്പോഴും കൊണ്ട് നടക്കും. അച്ഛന് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്? എന്തായാലും ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷ നമുക്ക് വെക്കാം, അത് ഗവൺമെൻറ് തലത്തിലൊക്കെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്തൊക്കെയാണ് മറ്റ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? വിശാല് ഇടയ്ക്ക് ഒരു ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൈപ്പ് പഠിക്കുന്നു. ഈ മാസം 23 ടൈപ്പിൻ്റെ. അപ്പം ഞാൻ എനിക്ക് എന്ത് ഇല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും കളിയാക്കോ, എനിക്കത് വേണമെന്നുള്ളൊരു ലക്ഷ്യമാണ്. ഞാൻ അങ്ങനത്തെ ഒരു എന്നെ ആരെങ്കിലും എനിക്കതില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അപ്പം ഞാൻ ടൈപ്പ് ഇപ്പോൾ പഠിക്കുന്നു, എക്സാം ആണ്. ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ കൈക്ക് പ്രശ്നമൊന്നുമില്ല? ഇല്ല, കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്.
അപ്പത്തേനും ഞാനൊരു സി എസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ടൈപ്പിൽ വേറെ പ്രശ്നമൊന്നും ആദ്യം അവർക്ക് ടീച്ചേഴ്സ്മാർക്ക് തോന്നി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ ചെയ്ത് നോക്ക്, ഞങ്ങളായിട്ട് നിരുത്സാഹപ്പെടുത്തുന്നില്ല, നീ ഓക്കെ ആണെന്ന് തോന്നി എക്സാമിന് വിടാമെന്ന് പറഞ്ഞു. മാക്സിമം ഹെഡ് കിക്കാണ്. ഇവിടെയാണോ ഇത് ഉള്ളത്? മീൻസ് ഇങ്ങനെയാണ്. ഞാൻ മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുന്നിട്ട് ഒപ്പോണന്റിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ഞാനും ഒപ്പോണന്റായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ ബൗട്ടിന് പോകുമ്പോഴത്തേനും മാക്സിമം കിക്കിന് ഹെഡ് കിക്ക് ചെയ്താൽ 3 പോയിന്റ് കിട്ടും. നമ്മളൊരു 4 അല്ലെങ്കിൽ 3 ഹെഡ് കിക്ക് എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടും. അപ്പം എനിക്ക് ഇൻഡോ ശ്രീലങ്കൻ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ മത്സരിച്ച 14 or 15 ആണെന്ന് തോന്നുന്നത്, എനിക്ക് ശരിക്കും ഇയർ ഓർക്കുന്നില്ല. ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്നെ കോളേജ് ആദരിച്ചിരുന്നു. പഠിക്കുന്ന സമയത്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ പറ്റുമ്പോൾ അങ്ങനെ ഒരു വിഷമം അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ശരിക്കും എൻ്റെ ഈ പോസിറ്റീവ്നെസ് കൂടിയിട്ടുള്ള ആ ഒരു നെഗറ്റീവ്സ് ആണ് തോന്നിയിട്ടുള്ളത്. അതൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, കോളേജ് ഹോസ്റ്റലിൽ തന്നെയായിരുന്നാലും ഞാൻ ടീച്ചേഴ്സ്മാർ നല്ല അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാളും പ്രയോറിറ്റി എനിക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് എന്നോട് ആ ഒരു തലത്തിൽ ഈഗോ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ തന്നെ ടീസ് ചെയ്യുക അങ്ങനത്തെ ലെവലിലോട്ടൊന്നും ഞാൻ ന്യൂസ് കവറേജ് ആകാനോ അങ്ങനെ മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാനൊന്നും ചെയ്തു പോയതല്ല. എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യണം, ലിസ്റ്റിൽ വരണം, എനിക്ക് ജോലി വേണം, ഞാൻ ആ ഒരു ഇതിലും മാത്രം അത് പറ്റിയില്ലല്ലോ എന്നൊരു മൊമെൻറ്റിൽ എത്തിയപ്പോൾ അങ്ങ് മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ കരഞ്ഞു പോയതാണ്. സന്തോഷമുണ്ട്. നോക്ക് പഠിക്കണം, വരയ്ക്കാൻ പറ്റണം, ഇനി അവള് വരയ്ക്കട്ടെ, എല്ലാവരും അറിയണം അവളെ. അവക്ക് കഴിയണ ഏറ്റവും വരെ പഠിപ്പിക്കും. അവക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന, അവക്ക് അവളുടെ ഇഷ്ടത്തിന് പഠിക്കണം വരയ്ക്കണമെന്നാണ് അവളുടെ താല്പര്യം. അതുപോലെ തന്നെ ആയിരിക്കും ഇനി അത് ചെയ്യിപ്പിക്കുക. സങ്കടം. പിന്നെ മോക്ക് എന്തെങ്കിലും അവള് അതിവേഗം കാണിക്കുമെന്ന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴും പിന്നെ അവള് തിരിച്ചെത്തിയാൽ മതിയെന്ന് ഉള്ള ഒരു വിഷമം. പിന്നെ അവളെ സംബന്ധിച്ച് അവള് പഠിക്കും, ഇനി അവള് മിടിക്കാവൂ എന്നുള്ള ഒരിതുണ്ട്. ഒക്കെ ഇല്ല, അവള് പഠിക്കും. അവൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് ഉറക്കമില്ലാതെ ടോപ്പിക്സ് ഒക്കെ കവർ ആയിരുന്നു. പിന്നെ ഒരുപാട് വെളിയിൽ കൂടിയുള്ള ആൾക്കാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. സ്കൂളിലെ സാറന്മാര് ബുക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് കഷ്ടതയായിരുന്നു. പിന്നെ കോളേജിലൊക്കെ ആയിരുന്നപ്പോഴും സാറൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഒരു 2 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ട്യൂഷൻ എടുക്കും. പിന്നെ ഞാൻ സുഖമില്ലാത്തൊരു പേഷ്യന്റ്, അപ്പോൾ വീട്ടിലെ കാര്യം കൂടിയൊക്കെ നോക്കും മോള്. വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് ചിത്ര. കഴിവുകൾ ഒരുപാടുണ്ട്, ചിത്ര ചെയ്യാത്ത കാര്യങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കം ഇപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും സ്വപ്നങ്ങളിലേക്ക് ഉറപ്പായും ചെന്നെത്തട്ടെ. ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ചിത്ര പറയുന്നത്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ ചിത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു.